ഞാൻ പ്രതീക്ഷിച്ച കിട്ടി. ഞാൻ ഇതൊക്കെ തന്നെ കാണാനേ വന്നത്. ഫൈറ്റും പാട്ടൊക്കെ ഉണ്ട്. സിനിമാറ്റോഗ്രാഫി സോങ്സ് അടിപൊളിയായിട്ടുണ്ട്. ഹാരിസ് ജയരാജിന്റെ മ്യൂസിക് അടിപൊളിയാണ്. പക്ഷെ പുള്ളിക്ക് എന്താന്ന് പറഞ്ഞാൽ ആദ്യം പാടുന്നതുകൊണ്ടായിരിക്കും അവര് അത്രയ്ക്ക് വരുന്നില്ല. പുള്ളി ചിട്ടി റോബോട്ട് തന്നെ പുള്ളിക്ക് എന്തോ എക്സ്പ്രഷൻ ഒന്നും വരുന്നില്ല. അത് മേക്കപ്പ് ഭയങ്കരമായിട്ട് കൂടിയതായിട്ടായിരിക്കും ചില സീൻസിലൊക്കെ ഫീൽ ചെയ്ത്. കാരണം ചില സീൻസിൽ ഭയങ്കര ഡിമാണ്, ചില സീൻസിൽ ഭയങ്കരമായിട്ട് മേക്കപ്പ് കൂടിയതായിട്ട് വരും. ആദ്യമോടല്ലേ ശീലമായിക്കോളും പുള്ളി. പഴയ നടന്മാരൊക്കെ ഇങ്ങനെയല്ലേ വന്നേക്കുന്നത്. പക്ഷേ ഫൈറ്റ് ബ്ലോഗ്സ് അടിപൊളിയാണ്. ഫൈറ്റ് ബ്ലോഗ്സും ഈ പറഞ്ഞ പോലെ തന്നെ അർജയരാജ് മ്യൂസിക്കും ലക്ഷ്യം. പിന്നെ സ്റ്റിൽ കുറേ കോമഡികളുണ്ട്, തമിഴ്മാർക്ക് ഇഷ്ടപ്പെടുവായിരിക്കും. ഫീൽ ചെയ്യുന്നുണ്ട് ശരവൺ എന്ന് പറഞ്ഞ ഒരാള് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ ഫ്ലെക്സ് എല്ലായിടത്തും വെച്ചേക്കണേ തമിഴ്നാട്ടിലൊക്കെ. അതെ, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇത് പലർക്കും പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ പലതും ചെയ്യാറില്ല. ഇത് ഇദ്ദേഹം ഇത്രയും വലിയൊരു ബിസിനസ് ഇത്രയൊക്കെ ചെയ്തിട്ട് ഇത്രയും വിജയത്തിൽ നിൽക്കുന്ന ഒരാളിന് ഇങ്ങനെ ഒരു പടം ഈ ഒരു സമയത്ത് ഈ 51-52 വയസ്സിന് ഇങ്ങനെ ഒരു നായകനായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ഭയങ്കര കാര്യമാണ്. അത് ഈ നമുക്ക് പലരിലും നമ്മൾ പലതുകൊണ്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാറില്ല. അപ്പോഴങ്ങനെയുള്ള നമുക്ക് പലരും പലർക്കും ഒരു പ്രേരണ തന്നെയാണ്. പക്ഷെ ആക്ഷൻ ഞങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പിന്നെ ഒരു ഭയങ്കര എന്താ പറയുക, അത്ര ബോറം പടമൊന്നുമല്ല. ഈ മലയാളികൾക്ക്, ഞാൻ മലയാളിയാണ്, ഞാൻ ഭയങ്കര പടം എന്നല്ല പറഞ്ഞത്, എനിക്കിഷ്ടമായി. ഭയങ്കര ഒരു സംഭവമൊന്നും അല്ല, കുറേ നല്ല എലമെന്റ്സ് ഉള്ള ഒരു പടം തന്നെയാണ്. കാസ്റ്റിംഗ് പുള്ളി തന്നെ മെയിൻ ആള് തന്നെയല്ലേ. പിന്നെ ഈ പറയും പോലെ ഇത്രയും ഒരു ബിസിനസ് ചെയ്ത് എത്ര ഇത്രയും ഇതായിട്ടുള്ളൊരു മനുഷ്യനല്ലേ, പുള്ളിക്ക് അറിയാം എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന്. അത് ഈ പറയുന്ന പോലെ അത്ര ഭയങ്കര, ഞാനും ഭയങ്കര എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അത്ര ഭയങ്കരമായിട്ട് പോറൊന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ആക്ഷൻ ഞങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്കിഷ്ടം പടം അത്ര കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് തന്നെ വൺ എനിക്ക് വൺ ഷോക്കായിരുന്നു. ഇന്റർവ്യൂ ആയപ്പോൾ തന്നെ വൺ ഷോക്കായിട്ട് ഇരുന്നത്. സെക്കൻഡ് ഹാഫിന് നല്ലതാണെന്ന് വിചാരിച്ചു. പക്ഷേ ക്ലൈമാക്സ് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിനോട് എന്താ പറയുക, ഇവിടെ ആക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിജയിയുടെ സ്റ്റണ്ടൊക്കെ ഇല്ലേ, വിജയുടെ ടൈപ്പ് സ്റ്റണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. രജനീകാന്തും വിജയും എല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ളൊരു ക്യാരക്ടേഴ്സാണ് പുള്ളി കാണിച്ചത്. പുള്ളിയുടേതായിട്ടുള്ള മാനേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. രജനീകാന്തും വിജയും എല്ലാം കൂടി ചെയ്യണ കാര്യങ്ങൾ തന്നെ. പിന്നെ കുറെ മടിപ്പിക്കുന്ന പാട്ടുകൾ കുറേ ഉണ്ടായി. പിന്നെ ഉർവശി അടിപൊളിയായിട്ട്, ഉർവശിയാണ് ഇപ്പോൾ എടുത്തു പറയാനുള്ള ക്യാരക്ടറായിട്ട് ഉർവശി അടിപൊളിയാണ്. മലയാളികൾ ഏറ്റെടുക്കുമെന്ന് തോന്നുന്നു. മലയാളികൾ എന്തായാലും ഏറ്റെടുക്കൂല. തമിഴിട്ടായി ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ എന്തായാലും ഈ മസ്റ്റ് ആയിട്ട് ബി ഈ ആഴ്ച കണ്ടാൽ നല്ലത്. അടുത്ത ആഴ്ച എന്തായാലും പടം ഉണ്ടാവില്ല. അത്ര നമ്മുടെ മലയാളികൾക്ക് സാറ്റിസ്ഫൈ ഒരു പടമില്ല. അതല്ല, തമിഴ്നാട്ടുകാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കഥയാണ്, നല്ലൊരു സ്റ്റോറിയാണ് ചെയ്തേക്കുന്നത്. ഇത് ഒരുപാട് ബഡ്ജറ്റ് വൈസുള്ള ഒരുപാട് ചിലവ് വരുന്ന ഒരു പടമാണ്. സാറിന് ഒരു പ്രൊഡ്യൂസറെ കൊണ്ട് ഒരു സാറക്കാരെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതല്ല. അതിൻ്റെ പിന്നെ അഭിനയിക്കാനും നടീനടന്മാരെല്ലാം പഴയ ആൾക്കാരെല്ലാം നല്ല രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പാട്ട്, ഡാൻസ്, ആക്ഷൻ സീനുകളെല്ലാം നന്നായിട്ടുണ്ട്. മേക്കിങ് ആയിരക്കണക്കിന് ആൾക്കാർ ഇതിനകത്ത് അവസരം കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഒരുപാട് പേർക്ക് ഇതിനകത്ത് ഈ സിനിമയോടൊപ്പം വരാനായിട്ട് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് ഈ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ അഭിനയത്തിന് ഞാൻ ഒരു തുടക്കക്കാരെന്ന നിലയിൽ അദ്ദേഹത്തിന് അഭിനയത്തിന് നമ്മൾ കൂടുതൽ വലിയ അതിൻ്റെ പുറകെ പോകണ്ട. നല്ലൊരു നടൻ എന്ന നിലയിൽ അങ്ങനെയൊന്നും കഴിവ് തെളിയിക്കുന്ന ആളല്ല. പുള്ളി ജീവിച്ച സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷേ പുള്ളി ഒരു നല്ല പ്രൊഡ്യൂസർ എന്ന നിലയിൽ പുള്ളി ഈ ഇൻഡസ്ട്രിക്ക് അനിവാര്യമായിട്ടുള്ള ഒരാളാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ നല്ല നല്ല സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാം.